മഹാരാഷ്ട്രയിലേക്ക് തന്നെയാണ് ആദ്യം. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് മറുപടി നൽകാൻ വിമതർക്ക് നേതൃത്വം നൽകുന്ന ഏക്നാഥ് ഷിൻഡെ ഇന്ന് മാധ്യമങ്ങളെ കാണും. ഉദ്ധവ് താക്കറെ ഇന്നലെ രാത്രി ഔദ്യോഗിക വസതിയായ വർഷയിൽ നിന്ന് സ്വന്തം വീടായ മാധവശ്രീയിലേക്ക് താമസം മാറ്റി. അതിനിടെ രണ്ട് MLA മാർ കൂടി ഷിൻഡെയ്ക്ക് ഒപ്പം ചേർന്നു. ഇതോടെ വിമത പക്ഷത്ത് 37 പേരായി. സർക്കാർ താഴെ വീഴുമോ എന്ന് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കലോ ഇന്ന് ഷിൻഡെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ രണ്ട് ദിവസമായി ഷിൻഡെ മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇന്നലെയായിരുന്നു രാഷ്ട്രീയ പ്രതിസന്ധി മൂർച്ഛിച്ചതിനെ തുടർന്ന് ഉദ്ധവ് താക്കറെ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഔദ്യോഗിക പദവികളും താൻ രാജിവെക്കാൻ ഒരുക്കമാണ് എന്നാണ് മാധ്യമപ്രവർത്തകരോട് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത്. കോവിഡ് ബാധിതനായ ഉദ്ധവ് താക്കറെ ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് അണികളെ അഭിസംബോധന ചെയ്തത്, ഒപ്പം മഹാരാഷ്ട്ര സർക്കാരിനെ അഭിസംബോധന ചെയ്തത്. തനിക്ക് അധികാരത്തോട് ആർത്തിയില്ല എന്നുള്ളതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ ഇന്നലത്തെ പ്രതികരണം. മാത്രവുമല്ല, ഭരണരംഗത്ത് അനുഭവ സമ്പത്തുമായല്ല താൻ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയത്, എന്നാൽ വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിച്ചു എന്നും ഉദ്ധവ് താക്കറെ പറയുകയുണ്ടായി. അതിനുശേഷം ഏക്നാഥ് ഷിൻഡെയുടെ പ്രതികരണം ട്വിറ്ററിലൂടെ പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് സഖ്യകക്ഷി സർക്കാരിലൂടെ നഷ്ടമുണ്ടായത് ശിവസേനയ്ക്കാണ് എന്നുള്ളതായിരുന്നു. ശിവസേന, NCP, കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഈ സഖ്യത്തിൽ NCPയും കോൺഗ്രസും വലിയ നേട്ടം ഉണ്ടാക്കിയപ്പോൾ ശിവസേനയ്ക്ക് കോട്ടമാണ് സംഭവിച്ചത്. അത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ സഖ്യവുമായി ഇനി മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഏക്നാഥ് ഷിൻഡെയുടെ പ്രതികരണം. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയം തന്നെയാണ് മഹാരാഷ്ട്രയിൽ വിമതരുടെ എണ്ണം സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. കാരണം നിലവിൽ 55-ലധികം സീറ്റുകൾ ആണ് ശിവസേനയ്ക്ക് ഉള്ളത്. ഷിൻഡെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കണമെങ്കിൽ ഏതാണ്ട് 37-ൽ അധികം MLA മാരുടെ പിന്തുണ ഷിൻഡെയ്ക്ക് വേണം. അല്ലായെങ്കിൽ അദ്ദേഹം മറുകണ്ഠം ചാടിയാൽ പോലും ഔദ്യോഗികമായി അദ്ദേഹത്തിന് MLA പദത്തിൽ തുടരാനാകില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിടേണ്ടി വരും. പക്ഷേ അങ്ങനെ മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു പക്ഷേ വിജയിക്കുക എന്നത് ശ്രമകരമായിരിക്കും എന്നാണ് ഷിൻഡെയ്ക്ക് ബോധ്യമുള്ളത്. കാരണം മറുഭാഗത്ത് ശിവസേന, ഔദ്യോഗികമായ ശിവസേനയും NCPയും കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ BJPയുടെ സഹായം ലഭിച്ചാൽ പോലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര MLA മാരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഷിൻഡെയുടെ തന്ത്രം. ആ തന്ത്രം ഇപ്പോൾ വിജയിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 37-ൽ അധികം ശിവസേന MLA മാരുടെ പിന്തുണ ഇപ്പോൾ ഷിൻഡെയ്ക്ക് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ഇന്നലെ 46 അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് ഷിൻഡെ അവകാശപ്പെട്ടത്. ഇതിൽ 31 MLA മാർ ഷിൻഡെയ്ക്ക് പിന്തുണ അറിയിച്ച് ഗവർണർക്ക് കത്തയക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അപ്പോഴും ശിവസേന, NCP, കോൺഗ്രസ് സർക്കാർ തന്നെയാണ് ഇപ്പോഴും മഹാരാഷ്ട്രയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിമത നീക്കം ശക്തമാക്കി ഷിൻഡെ രംഗത്ത് വരികയാണെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യം സർക്കാരിന് ഉണ്ടാകുന്നു. അത് തെളിയിക്കാൻ ഫ്ലോർ ടെസ്റ്റിന് എപ്പോൾ വേണമെങ്കിലും തയ്യാറായിരിക്കണം എന്ന ഒരു നിർദ്ദേശം NCP അധ്യക്ഷൻ ശരത് പവാർ നൽകുകയുണ്ടായി. എങ്ങനെയും സർക്കാരിനെ പിടിച്ചു നിർത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് ശിവസേനയ്ക്ക് NCP നൽകുന്ന നിർദ്ദേശം. കാരണം മുംബൈ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ ഉണ്ട്. ഒരുപക്ഷെ മുംബൈ കോർപ്പറേഷനിലെ ഭരണം അടക്കം നഷ്ടമാകുന്നു എന്നത് സാമ്പത്തികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനാണ് മുംബൈ കോർപ്പറേഷൻ. മുംബൈ കോർപ്പറേഷനിൻ്റെ ഭരണം എന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവസേനയുടെ സാമ്പത്തിക സ്രോതസ് എന്നതും മുംബൈ ഉൾപ്പെടുന്ന മേഖലയാണ്. ഈ താനെ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഏക്നാഥ് ഷിൻഡെ എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഉദ്ധവ് താക്കറേയെ പോലെ തന്നെ സേനയ്ക്ക് ഇടയിൽ ജനസമ്മതിയുള്ള, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് ഏക്നാഥ് ഷിൻഡെ. അതുകൊണ്ട് തന്നെ ഷിൻഡെ ശിവസേനയുമായി ഇടയുക എന്നത് ശിവസേനയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന വിലയിരുത്തലുണ്ട്. സേനയുടെ നേതൃപദവിയിൽ നിന്ന് ഉദ്ധവ് താക്കറേക്ക്
ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളത്, സേനയെ നയിക്കാൻ അദ്ദേഹത്തിന് ശേഷിയില്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു പൊതുവിലയിരുത്തലും രാഷ്ട്രീയ രംഗത്തുണ്ട്. അങ്ങനെ ശിവസേന കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ശിവസേന ഇതേ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് അധികാരം നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസിനും രാഷ്ട്രീയമായി ഇത് തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളെ ഇറക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് സഖ്യമായി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നഷ്ടമാകുന്നത് എന്നുള്ളത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്. പ്രതിപക്ഷ ഐക്യനിര കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന പൊതുവിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ സംയുക്ത സ്ഥാനാർത്ഥിയാണ് പ്രതിപക്ഷം മത്സരരംഗത്തേക്ക് എത്തിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണം എന്ന ആവശ്യം കൂടി ഉയരുമ്പോഴാണ് അങ്ങനെ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായുള്ള ഒരു സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നത്. ബി ജെ പി ഒരു പക്ഷേ തങ്ങളുടെ നീക്കത്തിൻ്റെ ഭാഗമായാണ്, ഓപ്പറേഷൻ താമരയുടെ ഭാഗമായല്ല ഇത്തരത്തിൽ സർക്കാർ താഴെ വീഴുന്നത്, മറിച്ച് ശിവസേനയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സർക്കാർ താഴെയിറങ്ങാൻ കാരണം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഏക്നാഥ് ഷിൻഡേക്ക് കൃത്യമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ബി ജെ പി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേനയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത്, പ്രചാരണം നടത്തിയത്. അതിനുശേഷം അധികാര തർക്കം 105 അധികം സീറ്റുകൾ നേടിയ ബി ജെ പി മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു അധികാര തർക്കം ഉടലെടുത്തത്. അതിൻ്റെ ഫലമായാണ് ഉദ്ധവ് താക്കറേയെ മുഖ്യമന്ത്രിയാക്കിയത്. പ്രത്യേകിച്ച് ഒരു അവിയൽ സഖ്യം എന്ന് തന്നെ പറയാവുന്ന ശിവസേന NCP കോൺഗ്രസ് സഖ്യത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഇത്തരം ഒരു സഖ്യത്തെ നിലനിർത്തണമെങ്കിൽ ശക്തനായൊരു നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായത്. പക്ഷേ 2.5 വർഷക്കാലം അഭിപ്രായ ഭിന്നതകളുണ്ട് എങ്കിലും സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് മഹാരാഷ്ട്രയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധി എവിടെ എത്തി നിൽക്കും എന്ന് ഒരു പക്ഷേ ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം.